ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് നിഫ്റ്റി ചാർട്ട് ആദ്യം തന്നെ നോക്കാം. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,000 എബോ ആണ്, 22,055. 32 പോയിന്റിൻ്റെ പോസിറ്റീവ് മാത്രമാണ് ഇന്ന് സംഭവിച്ചത്. മാർക്കറ്റ് ഇന്ന് കൂടുതൽ വൊളാറ്റൈൽ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ, ഞാൻ ഇന്നലെ പറഞ്ഞ അതേ ഏരിയ തന്നെയാണ്, 21,900 ഒരു ഹൈലി ഒരു റിജക്ഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 21,900 പി ഇയിലുള്ള കൂടുതലായിട്ടുള്ള ഒരു റൈറ്റിംഗ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സോ നമുക്ക് കാണാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയ അത് തന്നെയാണ്. കഴിഞ്ഞ വെനസ്ഡേ 13 മാർച്ചിൽ 21,905 ലോ വന്നു. അതിനുശേഷം തേഴ്സ്ഡേ ലാസ്റ്റ് എക്സ്പയറി ഡേഡ് ആണ്, 21,917. പിന്നെ ഫ്രൈഡേ കണ്ടത് 21,931 ആണ് ലോ. ഇന്ന് 21,916. സോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 21,900 വരുന്ന ഒരു ഹ്യൂജ് റിജക്ഷൻ ആണ്. ഇനി 21,900 ബിലോ പോകുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകാൻ എന്തായാലും നല്ല ചാൻസ് കൂടുതലാണ്. 22,055 നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഓൾറെഡി ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്ത ലെവലാണ് 22,120. നിങ്ങൾക്ക് ഇന്ന് നോക്കിയാൽ കാണാൻ പറ്റും 22,123.70 ആണ് ഹൈ. അപ്പോൾ ആ ഒരു ലെവല് എബോ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. സോ അടുത്ത ദിവസത്തേക്ക് വീണ്ടും 22,120 റേഞ്ച് റെസിസ്റ്റൻസ് ആവും. അതിന് മുകളിൽ 22,200 റേഞ്ചും റെസിസ്റ്റൻസ് ആവും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിഫ്റ്റിയിലെ റെസിസ്റ്റൻസ് ഏരിയ 22,120, 22,200 സപ്പോർട്ടായിട്ട് നമുക്ക് 22,000, അതിന് താഴെ 21,900 ആണ് ലെവൽസ് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സെൻസെക്സ് 104 പോയിന്റിൻ്റെ ഒരു പോസിറ്റീവിൽ, ചെറിയ പോസിറ്റീവ് എന്ന് പറയാം, ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 0.14% ആണ്. 72,448 ആണ് ഇന്ന് വന്നിരിക്കുന്ന ക്ലോസിംഗ് പ്രൈസ്. അതുപോലെ അടുത്ത ദിവസത്തേക്ക് വേണ്ടി കൺസിഡർ ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് 73,000 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനും സപ്പോർട്ട് 72,300 ആവാനും ആണ് കൂടുതൽ ചാൻസ്. ഇന്നത്തെ ലെവൽ അനുസരിച്ച് ഈ രണ്ട് ലെവലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നൊരു ചെറിയ റിജക്ഷൻ പാറ്റേൺ തന്നെ ഫോം ചെയ്തു. 46,222, 46,200 ലെവൽസിലൊക്കെ ബിലോ പോയി. പക്ഷേ ആ ഒരു ലെവലിനെ എബോവ് തന്നെ ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ 46,575 ക്ലോസിംഗ് പ്രൈസ്. 46,700 ആയിരിക്കും അടുത്ത ദിവസത്തേക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ. അതിന് മുകളിലായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ 47,000 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി 46,500, 46,200 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനും ചാൻസസ് ഉള്ള ലെവൽസ് ആണ്. FIADA ഡാറ്റ പ്രകാരം 18 മാർച്ച് ഇക്വിറ്റിയിൽ 2,051 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIA നടത്തിയിരിക്കുന്നത്. 2,260 കോടി രൂപയുടെ ബയിങ് ആണ് DIA നടത്തിയിരിക്കുന്നത്. സോ ടോട്ടൽ മാർച്ച് മന്തിൽ 7,260 കോടി രൂപയുടെ FIA ഇക്വിറ്റി പർച്ചേസും 30,307 കോടി രൂപയുടെ DIA പർച്ചേസും ഇക്വിറ്റി പർച്ചേസും കാണാനായിട്ട് പറ്റും. FNO സെഗ്മെൻറ്റിൽ ഹ്യൂജ് ആയിട്ട് ഓപ്ഷൻസിൽ സെല്ലിംഗ് FIA നടത്തിയിട്ടുണ്ട്, 17,652 കോടി രൂപ. സോ 1,13,000 പരം നെറ്റ് സെയിലാണ് FIA ഭാഗത്തുനിന്ന് ഓപ്ഷൻസിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഒരു ഫ്ലാറ്റിൽ ക്ലോസ് ചെയ്തു, 178 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് കാണുന്നത്. ആസ് പെർ ഓപ്ഷൻ ചെയിൻ ഡാറ്റ നമുക്ക് ഏറ്റവും അധികം 22,200 റെസിസ്റ്റൻസ്. അതല്ലാതെ 22,500 നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ആണ്. സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് നിഫ്റ്റിയിൽ കാണുന്നില്ല. സോ 23,000 മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് മന്ത്ലി വരുമ്പോൾ അതിന് താഴെ 22,500, 22,200. കോൾ റൈറ്റിംഗ് കൂടുതൽ കണ്ട സ്ട്രൈക്ക് 22,700, 22,200 ആണ്. പുട്ട് റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ കണ്ട സ്ട്രൈക്ക് 21,900, 21,500 ആണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡ് വന്നിരിക്കുന്നത് 21,000 22,000. മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് കിടക്കുമ്പോൾ ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ടാറ്റാ സ്റ്റീലാണ്. 5.65% അപ്സൈഡ് പോയി. ബിഗ്ഗസ്റ്റ് ലൂസർ ആയത് 2% ഡൗൺ സൈഡ് പോയി ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണ്. ബെസ്റ്റ് സെക്ടറായി മാറിയത് നിഫ്റ്റി മെറ്റൽ ആണ്, 2.49% അപ്സൈഡ് പോയിരുന്നു. വേഴ്സ്റ്റ് സെക്ടറായി മാറിയത് നിഫ്റ്റി IT ആണ്, 1.64% ഡൗൺ സൈഡ് പോയിരുന്നു. ടാറ്റ സ്റ്റീൽ, MNM, JSW സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, അപ്പോളോ ഹോസ്പിറ്റൽസ് എല്ലാം ടോപ്പ് ഗെയിനേഴ്സ് ആയി മാറി. ലൂസേഴ്സ് ആയത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, UPL, ഇൻഫോസിസ്, അദാനി പോർട്സ്, ടൈറ്റൻ കമ്പനി, സെക്ടോറിയൽ വൈസ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഹെൽത്ത് കെയർ, ഓട്ടോ റിയാലിറ്റി, മെറ്റൽ, മീഡിയ എല്ലാം അപ്സൈഡ് പോയി. IT, FMCG എല്ലാം ഡൗൺ സൈഡ് പോയി. BSE മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഫ്ലാറ്റിലാണ് ക്ലോസ് ചെയ്തത്. ഇൻഡിവിജ്വൽ വോളിയം സ്പൈക്ക് 100% കൂടുതൽ കണ്ടത് കൊഫറേജിലും ബൽറാംപൂർ ചിനിയിലും അതുപോലെ PI ഇൻഡസ്ട്രീസിലുമായിരുന്നു. ലോങ് ബിൽഡപ്പ് കണ്ടത് ടാറ്റ സ്റ്റീൽ, ജിൻഡാ സ്റ്റീൽ, MNM. ഷോർട്ട് ബിൽഡപ്പ് കണ്ടത് കൊഫറേജ്, ബിർള സോഫ്റ്റ്, പെർസിസ്റ്റൻസ് സിസ്റ്റംസ് ആണ്. ഭാരതി എയർടെൽ, സിഗ്നിറ്റി ടെക്നോളജീസ്, കോൾഗേറ്റ് പാമോലിവ്, ഫോഴ്സ് മോട്ടോഴ്സ് എന്നീ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്ന് 52-week high ടച്ച് ചെയ്തതും കാണാനായിട്ട് പറ്റും.
ആസ് പെർ ഓപ്ഷൻ ചെയിൻ ബാങ്ക് നിഫ്റ്റി ഡാറ്റ പ്രകാരം ബാങ്ക് നിഫ്റ്റിയിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയ വന്നിരിക്കുന്നത് 47,000 അതല്ലാതെ നമുക്ക് 47,500 സപ്പോർട്ട്, 46,500 അടുത്ത ദിവസത്തേക്ക് ഈ മൂന്ന് ലെവൽസിലെ റിജക്ഷൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഡാറ്റ നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 22,900 ഫ്ലാറ്റിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും കാണുന്നില്ല. അതുപോലെ നമുക്ക് വേൾഡ് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസ് ന്യൂട്രലാണ്. NDSഉം ഹാങ്സോ ഇൻഡീസസ് മാത്രം ചെറിയ പോസിറ്റീവിലും ബാക്കി എല്ലാത്തിലും ഒരു ഫ്ലാറ്റിലുമാണ് ട്രേഡ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യ വിക്സ് 13.89, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ 13 താഴെയും അതുപോലെ തന്നെ 14 എബോ ആയിട്ടും ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. 15.5 എബോ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വൊളാറ്റിലിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ ആ ഒരു ലെവലിലേക്ക് മൂവ്മെൻറ്റ് വരുന്നില്ല. ഇന്ത്യ വിക്സ് 13.83 കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 13 താഴെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. 15.5 എബോ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വൊളാറ്റിലിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ആ ഒരു ലെവലും എബോ പോകുന്നില്ല. 13 താഴെ പോകുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ളൊരു വൊളാറ്റിലിറ്റി വരാനുള്ള ചാൻസും ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ടാറ്റ സ്റ്റീലിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. 148 ആണ് ഇതിൻ്റെ CMP, കുറഞ്ഞ വോളിയമാണ്. ഒന്നിലധികം ഡീലുകളും ഈ ഒരു സ്റ്റോക്കിൽ നടന്നു. 5% ഉയർന്നു. ചൈനയുടെ ശക്തമായിട്ടുള്ള വ്യാവസായിക ഉൽപ്പാദന വളർച്ചയാണ് കൈവന്നിട്ടുള്ളത്. സോ ഏകദേശം 10 കോടി ഓഹരികളാണ് March 18 ഇന്ന് ട്രേഡ് ചെയ്തത്. സോ വോളിയം നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. സോ അടുത്ത ദിവസം ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം. ടോറൻ പവർ ലിമിറ്റഡ് 1189 ആണ് ഇതിൻ്റെ CMP, 3% ആണ് അപ്സൈഡ് പോയിരിക്കുന്നത്. 3,650 കോടി രൂപയുടെ 300 MW വിൻ സോളർ ഹൈബ്രിഡ് പ്രൊജക്ട് സ്ഥാപിക്കാനുള്ള ഓഫർ ലെറ്ററാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. 3% ആണ് വൈദ്യുതി വാങ്ങൽ കരാറിൽ 24 തന്നെ ഒപ്പിടും എന്നുള്ളൊരു ഇൻഫർമേഷൻ 24 മന്ത്സിനുള്ളിൽ തന്നെ ഒപ്പിടും എന്നുള്ളൊരു ഇൻഫർമേഷനാണ്. KPA ഗ്രീൻ എനർജി ലിമിറ്റഡ് 1525 ആണ് CMP. 100 MW സോളാർ പവർ പ്രൊജക്ട് വികസിപ്പിക്കുന്നതിനുള്ള മഹാരാഷ്ട്ര സ്റ്റേറ്റ് പവർ ജനറേറ്റർ ട്രെൻഡിൻ്റെ ലേലക്കാരനായിട്ട് കമ്പനി ഉയർന്നു. സോ 5% ആണ് ഇൻക്രീസ് സംഭവിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ വിവിധ സ്ഥലങ്ങളിൽ 600 MW സോളാർ പ്രൊജക്ട് വികസിപ്പിക്കാനുള്ള ഭൂമിയുമായിട്ടുള്ള EPC പാക്കേജിൽ KPA ഗ്രീൻ എനർജി പങ്കെടുത്തു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോപ്പ് ലിമിറ്റഡ് ആണ് നെക്സ്റ്റ് സ്റ്റോക്ക്. 1172 ആണ് CMP. കമ്പനിയുടെ ഓഹരി 5% ലോവർ സർക്യൂട്ട് എത്തി. കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ 19% ഇടിവാണ് കമ്പനിക്ക് വന്നിരിക്കുന്നത്. വലിയ ബ്ലോക്ക് ഡീൽസ് എല്ലാം തന്നെ നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ദ്രോണാചാര്യ ഏരിയൽ ഇനോവേഷൻ ലിമിറ്റഡ് 146 രൂപയാണ് ഇതിൻ്റെ CMP നിൽക്കുന്നത്. സോ സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജമ്മുകാശ്മീരിലെ ഇന്ത്യൻ ആർമിയുടെ ഡ്രോൺ ലാബിലേക്ക് IT ഹാർഡ്വെയർ വിതരണം ചെയ്യുന്നതിനുള്ള കരാർ കമ്പനി നീട്ടി. 5% ഇൻക്രീസ് സംഭവിച്ചിരിക്കുന്നത്. ലുബിൻ ലിമിറ്റഡ് 1616 ആണ് CMP. സൗകര്യത്തിനായി കമ്പനിക്ക് Form 483 ലഭിച്ചതിനെ തുടർന്ന് ഫാർമ ഏജന്റിന്റെ ഓഹരികൾ വ്യാപാരത്തിൽ 1.5% ഇടിഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ March 6 മുതൽ March 15 വരെ ഔറംഗബാദിലെ കമ്പനിയിൽ പരിശോധന നടത്താനായിട്ട് ഉണ്ടായിരുന്നു. LIC ലിമിറ്റഡ് 904 CMP. സോ സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 2% ആണ് സ്റ്റോക്കിൽ റൈസ് സംഭവിച്ചിരിക്കുന്നത്. 1.1 lakh എംപ്ലോയീസ് വന്നു എന്നൊരു ഇൻഫർമേഷനാണ് സ്റ്റോക്കിലുള്ളത്. സൊമാറ്റോ ലിമിറ്റഡ് 158 ആണ് CMP. ബ്രോക്കറേജ് UPS ആണ് ഇതിൽ വാങ്ങൽ കൊടുത്തിരിക്കുന്നത്, ബൈ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. 195 ആണ് ടാർഗറ്റ്. യുണോമിൻഡ്യ ലിമിറ്റഡ് 637 ആണ് CMP. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് അതിൻ്റെ റേറ്റിംഗ് വിൽപ്പനയിൽ നിന്ന് ചേർത്തു, അതുകൊണ്ടാണ് സ്റ്റോക്കിൽ ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ജെൻസോൾ എഞ്ചിനീയറിംഗ് 799 ആണ്. ഗുജറാത്തിലെ ഭാവ്നഗറിൽ 160 MW സോളാർ ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കി കമ്പനി പ്രഖ്യാപിച്ചു. 5% ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തി സ്റ്റോക്ക് ക്ലോസ് ചെയ്തു. മെയിൻ ആയിട്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്റ്റോക്സ്. നമുക്ക് ഇന്നലെ പറഞ്ഞ സ്റ്റോക്കുകളുടെ വ്യൂ നോക്കാം. ഇന്നലെ ഡാബർ പറഞ്ഞിരുന്നു, ഡാബറിൽ 525 എബോ ബിലോ ബൈങ് സെല്ലിങ് ഓപ്പർച്യൂണിറ്റി 521 ഹിറ്റ് ആയിരിക്കുന്നത്. അതുപോലെ TVS മോട്ടോർ ലെവൽ പറഞ്ഞിരുന്നു, സെല്ലിങ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിരുന്നത് 2235 ആണ്. സോ അതൊരു 2012 ഹിറ്റായിരിക്കുന്നത്. ബിഗ് മൂവ്മെൻറ്റ് വന്നില്ല, എന്നിരുന്നാൽ കൂടിയും പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ICICI ബാങ്ക് ആണ് നെക്സ്റ്റ്.
1086 ബിലോ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ലെവൽ വന്നില്ല. ആക്സിസ് ബാങ്ക് ലെവൽ ആക്റ്റീവ് ആയില്ല. ടാറ്റ മോട്ടോഴ്സ് അടുത്ത ദിവസത്തേക്ക് വേണ്ടി കൺസിഡർ ചെയ്യുന്നു. 980 എബോ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. 972 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഫോർജ് സ്റ്റോക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. 1121 എബോ 1113 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാവുന്നതാണ്. ചോലഫിൻ ചോളമണ്ഡലം സോ സ്റ്റോക്കിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 1049 ബിലോ പോകുകയാണെങ്കിലാണ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. 1060 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ബാങ്കിങ് സ്റ്റോക്ക് SBIN 737 എബോവ് പോവുകയാണെങ്കിൽ ബയിങ് ഓപ്പർച്യൂണിറ്റി. 730 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഫൈനലി ICICI ബാങ്ക് ആണ്. 1090 ബിലോ ബയിങ് ഓപ്പർച്യൂണിറ്റി. 1082 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. സോ പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യൂസും എഡ്യൂക്കേഷണൽ പർപ്പസിന് യൂസ് ചെയ്യൂ. താങ്ക് യു.